പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. പ്ലസ് വൺ പ്രവേശനം രണ്ടാം അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ ഒക്ടോബർ 7, 12, 16, 20, 21 തീയതികളിലായിട്ടാണ്. സ്പോർട്സ് കോട്ട അഡ്മിഷനുള്ള ലിസ്റ്റും ഇതോടൊപ്പം ഉണ്ട്. ഈ ഡേറ്റുകളിൽ ഏത് ഡേറ്റിൽ ഏത് സമയത്താണ് ഹാജരാകേണ്ടതെന്നുള്ള കാൻഡിഡേറ്റ് ലോഗിനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും കാണുവാനായിട്ട് സാധിക്കും. കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആദ്യം യൂസർ നെയിം നൽകുക, ആപ്ലിക്കേഷൻ നമ്പർ തന്നെയാണ്. തുടർന്ന് പാസ്വേഡ്, തുടർന്ന് ജില്ലയും സെലക്ട് ചെയ്ത് നൽകുക. തുടർന്ന് ലോഗിന് ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രവേശിക്കുന്നത് കാൻഡിഡേറ്റ് ലോഗിനിലാണ്. കാൻഡിഡേറ്റ് ലോഗിൻ നമുക്ക് കാണാം. സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ്, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നു എന്ന് കാണാം. അഡ്മിഷൻ ഡേറ്റ്, അഡ്മിഷൻ ടൈം തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇതിൽ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി 7-ാം തീയതി 2:45 മുതൽ 3 മണി വരെയുള്ള സമയത്ത്, 2:45 മുമ്പായി അഡ്മിഷനായി ഹാജരാകേണ്ടതായിട്ടുണ്ട്. 2:45 മുതൽ 3 മണി വരെയുള്ള സ്ലോട്ടാണ് വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കാണുവാനായിട്ട് സാധിക്കും. അലോട്ടഡ് സ്കൂൾ, അലോട്ടഡ് കോഴ്സ് ഇത് രണ്ടും കാണാം. അതോടൊപ്പം മുകളിലായി വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ, വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് രണ്ട് ഓപ്ഷനും കൂടി മുകളിൽ ലഭ്യമാണ്. ഇതിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളതിൽ നമുക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാനുള്ള ഓപ്ഷനാണ്. അവിടെ നിന്ന് പിന്നീട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ വെച്ചുകൊണ്ട് നമ്മുടെ റാങ്ക് ഡീറ്റെയിൽസ് മുഖ്യ അലോട്ട്മെൻറ്റ് പൂർണ്ണമാവുകയാണെങ്കിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ലഭ്യമാകാനുള്ള സാധ്യത മനസ്സിലാക്കുവാൻ ഇത് ഉപകരിക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് എൻ്റെ വേക്കൻസി ലിസ്റ്റെല്ലാം പബ്ലിഷ് ചെയ്യും എങ്കിൽ പോലും അതിൻ്റെ സാധ്യത കുറച്ചും കൂടി മനസ്സിലാക്കാൻ വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് റാങ്കും റാങ്കും വിദ്യാർത്ഥിയുടെ റാങ്കും കാണുവാനായിട്ട് സാധിക്കും. അടുത്തായി നമുക്ക് നോക്കുന്നത് വ്യൂ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കണ്ടത്. വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ, അലോട്ട്മെൻറ്റ് ലെറ്റർ നമുക്ക് കാണുവാനുള്ള ഓപ്ഷനാണിത്. വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ രണ്ട് പേജുകളാണുള്ളത്. ഇതിൽ ആദ്യത്തെ പേജാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് SN നൽകി രജിസ്റ്റർ നമ്പർ നൽകണം. അതുപോലെ TC നമ്പർ, ഡേറ്റ്, അങ്ങനെ നമ്മൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും അതുപോലെ പ്രത്യേകിച്ച് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ചും ടൈ ബ്രേക്കിനും ബോണസ് പോയിൻറ്റിനും ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നൽകിയിട്ടുണ്ടാകും. ആ സർട്ടിഫിക്കറ്റുമായിട്ട് വേണം നമ്മൾ അഡ്മിഷന് ഹാജരാകുവാൻ. അതുപോലെ പ്രത്യേകിച്ചും എല്ലാത്തിൻ്റെയും നമ്മൾ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള അഡ്മിഷൻ ഹാജരാക്കേണ്ട വിദ്യാർത്ഥികൾ അതതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടും പോകുവാനായിട്ട് ശ്രദ്ധിക്കണം. EWS സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് ഹാജരാക്കുവാൻ ശ്രദ്ധിക്കണം. സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഐ ബട്ടൺ നൽകാം. അത് കണ്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച് ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണുവാനായിട്ട് സാധിക്കും. COVID-19 സാഹചര്യത്തിൽ നീന്തൽ അറിവ് സംബന്ധിച്ച് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റും പരിഗണിക്കുന്നതാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ അലോട്ട്മെൻറ്റ് പ്രകാരം സ്ഥിരപ്രവേശനമാണുള്ളത്. താൽക്കാലിക പ്രവേശനത്തിൽ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളും അവർക്ക് ഉയർന്ന ഓപ്ഷൻ ലഭിച്ചില്ലെങ്കിൽ പോലും ഇപ്പോൾ സ്ഥിരപ്രവേശനം, ആ കോഴ്സിൽ തന്നെ മാറ്റമൊന്നുമില്ലെങ്കിൽ പോലും അത് സ്ഥിരപ്രവേശനം നേടേണ്ടതായിട്ടുണ്ട്. ഫീസ് അടച്ച സ്ഥിരപ്രവേശനം നേടണം. ഉയർന്ന ഓപ്ഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്കൂൾ മാറ്റമുണ്ടെങ്കിൽ സ്കൂൾ മാറി അഡ്മിഷൻ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോഴ്സ് മാറ്റമുണ്ടെങ്കിൽ അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 1-ാമത്തെ പേജിൽ 2-ാം ഭാഷ രേഖപ്പെടുത്തേണ്ട സ്ഥലമുണ്ട്. അത് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്മിഷൻ സമയത്ത് TCയും കണ്ടക്ട് സർട്ടിഫിക്കറ്റും സ്വഭാവ സർട്ടിഫിക്കറ്റും അതിൻ്റെ ഒറിജിനൽ നിർബന്ധമായി ഹാജരാക്കണം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം രക്ഷകർത്താക്കളോടൊപ്പം നിർദ്ദിഷ്ട സമയത്ത് തന്നെ, നൽകിയിരിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും ഹാജരാകാത്ത വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റിലും അവരെ പരിഗണിക്കാതെ വരും. അപേക്ഷിച്ചിട്ടും ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ പരിഗണിക്കുന്നതിന് അപേക്ഷ പുതുക്കി നൽകണം. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസിയും നോട്ടിഫിക്കേഷനും October 26 പ്രസിദ്ധീകരിക്കുന്നതാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ മറ്റ് വിശദ വിവരങ്ങളും പിന്നീട് അറിയിക്കും. അതിനുശേഷമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ പുതുക്കി നൽകേണ്ടത്.
ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. നന്ദി, നമസ്കാരം.